ഓടയിലിറങ്ങിയിട്ട് മനുഷ്യന്മാരുടെ കുപ്പ തോണ്ടാൻ വേണ്ടി പോയിട്ടുള്ള എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നിരുന്ന പരിപ്പ് വട ഇനി വരില്ല എന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു സാറ് പറഞ്ഞെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ പൈസക്കും സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്ന ഒരു വ്യക്തി ഓ അത് പലഹാരം മേടിച്ചോണ്ട് വരുമ്പോ അല്ല ഇവിടെ ഡ്രാമ കാണിക്കുന്നുണ്ട് ചിലത് മന്ത്രിയാണ് പൊങ്കവനാണെന്നും പറഞ്ഞു അവിടെ പോയി കണ്ണീർ ഒഴിപ്പിക്കുന്നത് ഇവരൊക്കെ ഗ്ലിസിനിട്ടിട്ടുള്ള കണ്ണീരാണ് ഇവിടെ ഞാൻ പറയുന്നത് ഈ കോപ്രായം കാണിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പോയിട്ട് എന്താണ് ഇതിൻ്റെ സീരിയസ് ആന്റെ കുറ്റം എടുത്തിട്ട് അപ്പുറത്തെ കിട്ടും അപ്പുറത്തെ കിട്ടും ഇതല്ല വേണ്ടത് ഇവിടെ ജനങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിട്ടേക്കേ ഞാനത് കണ്ടു എനിക്ക് ചിരിയ തന്നത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ നാനൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല നിങ്ങളെപ്പോ ഉള്ള ജേണലിസ്റ്റുകളുടെ അടുത്തും റിക്വസ്റ്റ് ഇതാണ് ഭർത്താവ് മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ വായിലോട്ട് ഇതും നമുക്ക് ഹൗ ഡി യു ഫീൽ അബൌട്ട് ദ ഹോൾ ഡാൻസിങ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പുച്ഛം നിങ്ങളോട് എനിക്ക് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഈ മതം കേട്ടല്ലോ എന്ന് നിങ്ങൾ ഈ മതം കേട്ടിട്ട് നിന്റെ അടുത്ത് നിന്ന് ചൊറിയാൻ നിൽക്കുന്നുണ്ടോ അത് നമ്മൾ പലയിടത്തും കാണുന്നതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ അറിയാതെ എന്നെ വർഗീയവാദീകനാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഇതുപോലെ അവിടുത്തെ ഒരു ചാനൽ ആ ചാനല് പൂട്ടിപ്പോയിരിക്കുന്നു പക്ഷെ അവരുടെ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അവരൊരു ട്രോമ എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത് ജനങ്ങള് ഇവിടെ ജനങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നീ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൂക്കിൽ കയറ്റും കാലുക്കുറ കയറ്റും എന്നുള്ളത് ഒരു പുണ്ണാക്കും ഒരു ചെയ്യില്ല ഇവരൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് പാർട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ജനങ്ങളെ സേവിക്കും അത് ചെയ്യാതെ എത്ര കുട്ടികളെ കണ്ണീര് നിങ്ങൾ കാണും ആ കുട്ടികൾക്ക് അറിയുന്ന സമയത്ത് നിങ്ങളാരും കണ്ണീരൊപ്പാൻ പോവില്ല കാരണം നിങ്ങൾക്കന്ന് ടി വി ഇല്ല അവിടെ നാളെ ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ അവിടെ ടിവിക്കാരില്ല നിങ്ങളാരും ബോമമായി കൊടുത്തോണ്ട് പോകില്ല അപ്പം ഇവരെന്തിന കണ്ണീരൊപ്പാൻ പോകുന്നു പോവില്ല ആ കുട്ടികളിൽ ഇരുന്ന് കറി ഒറ്റയ്ക്ക് അവർ തന്നെത്താൻ കരഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങും അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമാനിറ്റി എന്ന് ഇവിടെയൊക്കെയാണ് മേജർ രവി കുറച്ച് വികാരഭരിതനാവും മഴ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ മേജർ രവി സാറാണ് സാർ വെൽക്കം ടു ദ ഷോക് യു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങള് വിശേഷങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഏത് വിശേഷം കേരളത്തിലുണ്ട് ാണെങ്കിൽ ഇപ്പം ഞാൻ സാറ് ബേസിക്കലി ഒരു നമ്മളിപ്പോ സ്റ്റാർട്ടപ്പ് വേണമല്ലോ അതുകൊണ്ടിട്ട് എന്ത് വിശേഷം ചോദിച്ചത് അപ്പോ സാറിന്റെ മൂവി ഒക്കെ എങ്ങനെ പോണു

നമ്മൾ വെൻ യു ആർ സോഷ്യലി കമ്മിറ്റഡ് നമ്മുടെ കുറച്ച് സമയം എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് അത് നമുക്കറിയാവുന്നത് അപ്പൊ അതിലൊന്നായിരുന്നു ആ പട്ടാളക്കാരൻ മരിച്ചതിന് ശേഷം അവരുടെ ഭാര്യ മെഡലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അച്ഛന്റെ ഇന്റർവ്യൂലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനത് കൃത്യമായിട്ടൊരു നീറ്റായിട്ട് ജനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇതൊരു അൺഫോർച്ചുനേറ്റ് കാര്യമാണത് ഇപ്പം ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ച് തിരിച്ചവൻ യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിട്ട് അവിടെ ഒരു പാർട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇവൻ മരിച്ചു പോയാലോ അവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പെൻഷൻ വരുവാണെങ്കിലും പെൻഷന് ശേഷം ആൾ മരിച്ചു പോയി കഴിഞ്ഞാലും നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയുന്നത് ഭാര്യയായി മാറി ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഫാമിലീസിൻ്റെയും അച്ഛനമ്മമാർ പാവപ്പെട്ടവരായിരിക്കും അവരെങ്ങനെയൊക്കെ ഈ മകനെ പഠിപ്പിച്ചു അല്ലെങ്കിൽ മകൻ ഒരു പട്ടാളക്കാരനായി ചേർന്ന് അവിടുന്ന് അവൻ പഠിച്ച് നേരായി പോയിട്ട് ഒരു ഓഫീസറായി പിന്നീട് അവൻ മരിച്ചു പോകുന്ന സമയത്ത് മരിക്കുന്നതിൻ്റെ ചിലപ്പം രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് മാസം മുന്നേ അല്ലെങ്കിൽ മാസം മുന്നേ ഒരു വർഷം മുന്നേ ആയിരിക്കാം കല്യാണം കഴിച്ചിട്ടുണ്ടാവാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് മുഴുവൻ ഭാര്യക്ക് എന്നുള്ളൊരു റൂളാണ് പട്ടാളത്തിലുള്ളത് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണത് പക്ഷെ അതിനെ ഇന്നിവരെ മാറ്റിയിട്ടില്ല അത് നമ്മൾ വന്നിരുന്ന ഗവൺമെൻ്റുകൾ പലതും ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇത് ഞാൻ പല സമയത്തും ഞാൻ പലയിടത്തും സംസാരിക്കാറുണ്ട് നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ പ്രോബ്ലം പറയാൻ പലർക്കും സാധിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അസ്ടോ ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ള മിനിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ഈ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ അറിയിക്കും ടെലിഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോയിട്ട് ഈ ഒരു മെമ്മറോണൻ ഞാൻ സബ്മിറ്റ് ചെയ്യും കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം പിന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിൻ്റെ ബന്ധത്തിൽ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് ആ കുട്ടിക്ക് പോന്ന് പറയുന്നത് തെറ്റാണത് ആ കുട്ടി നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മാസം കൊണ്ട് കല്യാണം കഴിച്ച് മൂന്നാം മാസത്തില് അവർ വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് ഈ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെയുള്ള കേസ് എൻ്റെ അടുത്തുണ്ട് അത് ഞാനത് ഇവിടെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അവർക്ക് ബാധിക്കുമത് പക്ഷെ അവിടെ അച്ഛനും അമ്മയും ായിട്ടുണ്ട് ഇവർക്കൊരു വരുമാനമില്ല പെൻഷൻ ഇല്ല ഒന്നുമില്ല അപ്പൊ ഇവിടെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പാർട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ കൊടുത്തിരിക്കണം എന്നുള്ളത് ഈ പാട്ട് ഓർഡറിൽ ഈ പട്ടാളക്കാരനെ എഴുതി ചേർക്കണം ചേർത്ത് കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഹാസ് ടു അപ്രൂവ് ഇറ്റ് അപ്രൂവ് ചെയ്തിട്ട് അതായിരിക്കണം ഓർഡർ അല്ലാതെ ഈ ഹൺഡ്രഡ് പെൻഷൻ മാസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ താമസിച്ച ഭാര്യയ്ക്ക് പോവാന്ന് പറയുന്നത് തെറ്റാണത് ഈ അച്ഛനമ്മമാരവിടെ പോകും ഈ അച്ഛനമ്മമാർക്ക് മകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും ജീവിക്കാൻ വേണ്ടി ഇന്ന് അവൻ്റെ ജീവൻ പോയി ഈ സമയത്ത് ലാസ്റ്റ് കിട്ടുന്ന കോടികളും റുപ്പ്യയിൽ നിന്ന് പൈസയിൽ നിന്ന് അതെന്തുകൊണ്ടും അങ്ങോട്ട് പോകുന്നില്ല ഇതാണിപ്പോൾ അവിടെ ഈ ആ ക്യാപ്റ്റൻ മരിച്ചതിന് ശേഷം അവർ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കെടിച്ച ക്രാമേട്ടിൽ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളത് അൺഫോർച്യുനേറ്റ് സാർ ഞാൻ ആ അച്ഛൻ്റെ അടുത്തത് പറയാണ് അത് ആണ് നമുക്കൊണ്ട് സാധാവാം പക്ഷേ ആ കുട്ടീനേയും കുറ്റം പറയാൻ പറ്റില്ല ഇത് പട്ടാളത്തിൻ്റെ റൂൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് മാറ്റേണ്ട സമയമായിരിക്കുന്നു അതിനി പട്ടാളത്തിൻ്റെ ഇവിടെ എക്സ് സർവീസ്മാൻമാരെന്ന് പറഞ്ഞ കുറേ ലീഗും മതം ആയിട്ട് ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെൻറ്റിനെ അപ്ലൈസ് ചെയ്ത് റൂൾസ് മാറ്റേണ്ടത് അതിനാണ് ഞാൻ ആ കാര്യം ഞാൻ പോയിന്റ് എടുത്തതെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റിന്റെ കാര്യമാണ് നിങ്ങൾ പട്ടാളക്കാർക്ക് ആൾക്കാർക്ക് ഇതുപോലുള്ള സേഫ്റ്റി സാധനങ്ങൾ ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടാക്കില്ല ആ സമയത്ത് ഞാനും കൂടെ ടെസ്റ്റിൽ ഉണ്ടായിരുന്നാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ടെസ്റ്റിന് വന്ന് ഞങ്ങൾ എൻ എസ് ടിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെടുത്താണ് വന്നിരുന്നത് അപ്പൊ ഞാൻ എന്റെ സിഇഒ എന്നെയാണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോ വെയിറ്റ് ഉള്ള ഒരു ഹാൻഡ് ബാഗിനകത്തോട്ട് മോളിൽ വെച്ചിട്ട് നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ പെസ്റ്റ് ഫയർ ചെയ്താലും ഇത്ര ഡിസ്റ്റൻസ് ഇത്ര എ കെ ഫോർട്ടി സെവൻ ഫയർ ചെയ്താൽ ഇത്ര സെവൻ പോയിന്റ് സിക്സ് ടു ഫയർ ചെയ്താൽ ഇത്ര ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഫയർ ചെയ്താലേ ഇതിനെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കും ഏത് ഡിസ്റ്റൻസ് എന്ന് ഫയർ സേഫ് ആണ് അപ്പം അന്ന് നമ്മൾ കണ്ടിരിക്കുന്നതും എസ് എൽ ആർ എന്ന് പറയുന്ന ഈ സെവൻ പോയിന്റ് സിക്സ് ടു വെപ്പൻ അതങ്ങ് പി എസ് സി ഇതങ്ങ് പോവും പക്ഷെ അന്ന് നമ്മുടെ അടുത്തുണ്ടായിരുന്നത് മെറ്റാലിക് മെറ്റാലിക്കായിരുന്നു അതുകൊണ്ട് അത് പി എസ് ചെയ്ത് പോകില്ല അപ്പം ഈ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ മൂന്ന് ഇഞ്ചിൻ്റെയാണ് ഈ ഹെൽമെറ്റിൻ്റെ പടുക്കാന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്ന തലയിൽ അപ്പം ഇപ്പം കഴിഞ്ഞ അഞ്ച് ദിവസം മുന്നേ മരിച്ചിട്ടുള്ളൊരു ജവാൻഡ് അതിൻ്റെ ഒരു ഗ്യാപ്പിനുള്ളിൽ കൂടെയാണ് തലയ്ക്ക് വെടികൊണ്ടിരിക്കുന്നത് അതിവിടെന്നുള്ളതല്ല ഇത്രയും ഫേസ് ഉണ്ട് മരിക്കേണ്ടവനെ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും വെടി പക്ഷെ ഞാൻ പറയുന്നത് ഒരു സേഫ്റ്റിക്ക് ഫുൾ ത്രീ ബൈ ഫോർ ഐ മീൻ ഫോർ ബൈ ത്രീ ത്രീ ബൈ ഫോറ് കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് വിൽ ബി അബൌട്ട് തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഞാൻ ഗവൺമെൻറ് അടുത്ത് ഇതാണ് പറഞ്ഞത് ഒരു ഗവൺമെൻറ് അത് ചെയ്തിട്ടും തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം അങ്ങനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർട്ടി തൗസൻഡ് കൊണ്ട് നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഒരു പട്ടാളക്കാരൻ്റെ ജീവനാണ് എലോങ് വിത്ത് ദാറ്റ് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഈ നാൽപ്പതിനായിരം ചിലവാക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ അത് ചിലവാക്കാതെ അത് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ

അപ്പൊ അവൾക്ക് അച്ഛനും ഇല്ല എൻ്റെ ഫേ ഫേസ്ബുക്കിൻ്റെ അഡ്മിനോ എൻ്റെ ക്ലാസ്മേറ്റിന്റെ മോളാണ് അപ്പൊ അവള് വിളിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞു അത് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു ശരിയാണ് അവൾ അച്ഛനുണ്ടായിരുന്ന സമയത്ത് വാതിൽ ഉറക്കുമ്പോൾ ഇവള് നോക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ എന്താണെന്നുള്ളത് അതാണ് അവൾ പറഞ്ഞത് എനിക്കൊരു സമോസയുണ്ടോ അല്ലെങ്കിൽ ഒരു വടപ്പാവ് ഉണ്ടോ എന്ന് നോക്കണേ ആ കുട്ടിയുടെ ആ ഹോപ്പാണ് നിങ്ങൾ വെള്ളത്തിൽ മുക്കിയിട്ട് കളഞ്ഞിരിക്കുന്ന നിങ്ങളുടെ അനാസ്ഥ ഉണ്ട് ഒരു എന്താ പറയാ ഒരു ഒരു ഫാമിലിക്ക് ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് ഏത് കാര്യം അങ്ങനെയല്ലേ സാർ ഒരിക്കലും ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇറങ്ങി പിന്നെ ഒരാഴ്ച ഞാൻ ഇന്നലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ അഹങ്കരിക്കുന്ന ആരോടാണ് ഞാൻ ഈ ഇരിക്കുന്നു സൂര്യനുമ്പിഴുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു ഈ സമയം മതി എന്റെ ഈ ഒരു ഞരമ്പ് പടയാൻ തലക്കകത്തുള്ള പിന്നെ ഞാൻ സംസാരിക്കില്ല ഞാൻ ഇരിക്കുമായിരിക്കും ശുദ്ധിക്കോലും അറിയില്ല നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്തോ ആലോചിക്കാണെന്നും പറഞ്ഞത് പക്ഷേ ഈ സമയം കൊണ്ട് ഞാൻ മരിച്ചുപോയി കാണും ഇതാണ് ലൈഫ് ഇത് എത്ര പേര് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ വിചാരം ലോകം മുഴുവൻ പോയാലും ഞാൻ ജീവനോടുണ്ടാവും എൻ്റെ കാശം എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ബുദ്ധിഹീനന്മാരായിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്താണ് എനിക്ക് ചിരി വരുന്നത് കാരണം നമ്മൾ മരണത്തിനെ ഫേസ് ചെയ്തിട്ടുണ്ട് പല മരണങ്ങളും കാതിൻ്റെ അതിലൂടെ ശബ്ദം വെച്ചുണ്ട് ദാവുന്നതായത് നമ്മുടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ബുള്ളറ്റുകളൊക്കെ അതേ സാധനം ശിവരാസിന് ഓപ്പറേഷനിൽ ഇപ്പുറത്തൂടെ ഈ ശബ്ദം വെച്ച് പോയിട്ടുള്ളത് വേറൊന്ന് എൻ്റെ തൊട്ടടുത്ത് നിന്ന് നിന്നും പിടികൂണ്ടിട്ടുണ്ട് അവന് കൊള്ളാൻ യോഗമുണ്ട് പക്ഷെ അവൻ ജീവിച്ചിരിപ്പുണ്ട് സോ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മരണത്തിന് ഭയം ഉണ്ടാവില്ല പിന്നെ മരണത്തിൽ വിശ്വാസം ഉണ്ടാവും അപ്പം നമ്മൾ ആരോടെ ഈ താൻ താനാരോട് ഈ അഹങ്കാരം കാണിക്കുന്നതാണ് എന്താ അഹങ്കാരം കാണിച്ചിട്ട് ആ അഹങ്കാരം കാണിക്കുന്ന സമയത്തായിരിക്കും ദാടകുന്നത് ഇത്രേ ഉള്ളൂ ഇത് മനുഷ്യന്മാര് മനസ്സിലാക്കണം എനിക്ക് അവൻ അവാർഡ് വന്നില്ല ഞാൻ അവനെ കൊണ്ട് വാങ്ങിപ്പിക്കും അല്ലെങ്കിൽ അവൻറെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും ഇവനെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിപ്പിക്കും യു ആർ സീറോ യു കാൺ ഡു എനിങ് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണോ അത് എത്രയും പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം ശാന്തരാകും മനസ്സിലാക്കും തോന്നുന്നുണ്ടോ സാർ ഇല്ല കാരണം നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ഓട്ടത്തിലാണ് എനിക്ക് എത്ര പൈസ കിട്ടിയാലും മതിയാവില്ല ആ കൺസെപ്റ്റ് ഞാനിപ്പങ്ങനെ ആരോപിക്കും ഞാൻ ഏഴു വർഷം കഴിഞ്ഞ ഏഴ് വർഷം ഞാൻ പഠനം ചെയ്തില്ല ഐ വാസ് കംഫർട്ടബിളി ലിവിങ് എനിക്ക് എന്റെ പെൻഷൻ ഉണ്ട് എന്നിട്ട് അതിൽ നിന്നും ദാനം ധർമ്മം ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലാതെ എക്സ്ട്രാ ഇൻകം ഒന്നുമില്ല ഇപ്പൊ പഠനം ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താ ഈ ടെൻഷൻ തുടങ്ങി അതും ഞാൻ നോക്കാം ആ ഓക്കെ പലരെയൊക്കെ സഹായിക്കമല്ലേ കിട്ടുള്ളൂ അത് ഞാൻ വിചാരിക്കുന്ന കാറുണ്ട് വീടുണ്ട് ചാപ്പാട് കഴിക്കാൻ മൂന്നു നേരം നാല് നേരം എന്ത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്ത് നേരം നിങ്ങൾ ചാപ്പാട് കഴിക്കും നീരുവായ അമ്പാനി കഴിക്കുന്നതും മൂന്നു നേരം തന്നെയാണ് അയാളുടെ മക്കൾ കഴിക്കുന്നതും അതേ സമയത്ത് തന്നെയാണ് നിങ്ങൾ അയ്യായിരം കൂടെ കല്യാണം കഴിച്ചാലും നടത്തിയാലും ശരി ഇതൊക്കെ വെറുതെ ഒരു അതൊക്കെ ചെയ്തോട്ടെ അങ്ങനെ അങ്ങേരെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട് നാട്ടിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു വിവാഹം ഭയങ്കര വിവാഹ സാർ എല്ലാവരും അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യാ എന്തിനാ ഇത്ര ആർഭാടം അതിന് ഞാൻ കുറ്റം പറയില്ല കാരണം വെച്ചില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഓക്കെ പക്ഷെ അംബാനി ഞാൻ ചില സമയത്ത് റിലയൻസ് ഫോണിന്റെ ഒക്കെ ബില്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും അപ്പോഴത്തെ ഓ എന്റെ പൈസ വെച്ചിട്ടില്ല എന്റെ ഭയങ്കര കല്യാണം നടത്തിയത് ചോദിക്കാൻ തോന്നുന്നു ഈ ഇരുന്നൂറ് രൂപയുടെ ബില്ല് കാണാൻ ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അടുത്ത മാസം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി ഇത് എന്റെ മാത്രമല്ല ഈ നാല് രൂപ ഇത് കോടികളുടെ നാലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കി ആ ഇത് വെച്ചിട്ടില്ല ഞാൻ ശരി ശരി ഇതാ നമ്മുടെ ഔദാര്യം എന്നുള്ളതാണ് നമ്മൾ പറയട്ടെ അല്ലാതെ നിങ്ങൾ അയ്യോ അയാൾ അത് നിങ്ങള് അതിൽ വേറെ കണ്ടോ ഇവിടുത്തെ വലിയ കോടീശ്വരന്മാർന്ന് പറയുന്ന നടന്മാര് അങ്ങേര് പറയുന്ന ട്യൂൺ അങ്ങേരിട്ടിരിക്കുന്ന മ്യൂസിക് കടന്നിട്ട് കോപ്രായം കാണിച്ച് ഡാൻസ് കളിക്കുന്ന കണ്ടായിരുന്നു നിങ്ങൾ ഇവിടത്തെ വലിയ വലിയ നടന്മാര് ഇതിനെന്താ പറയട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പണത്തിന് മീതെ ഇവർക്കൊന്നും അവർക്കൊന്നും മനുഷ്യത്വറിയില്ല അവർക്ക് ഈ കുട്ടിയുടെ വേദന അറിയില്ല കോടയിൽ വീണുമ്പോൾ പോയിട്ടുള്ള അച്ഛൻ്റെ മകന്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ വേദന അറിയില്ല അതിന് നമ്മൾ വേണം സാധാരണക്കാർ അപ്പൊ നമ്മൾ അതാണ് വിട്ടേക്ക് ഞാനത് കണ്ടു എനിക്ക് ചിരിയ വന്ന് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ നാനൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല കാരണം ഇറീ സിനിമയിൽ ഡാൻസ് ചെയ്യുന്ന കോറിയോഗ്രാഫർ പറഞ്ഞു കൊടുക്കുന്നതാണ് അവിടെ ധീര അമ്പാനിയുടെ അവിടെ ഇട്ടിരിക്കുന്ന മ്യൂസിക്കിൽ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയുന്നില്ല എന്നിട്ട് കാണിക്കുന്ന കോപ്രൈം കാണുന്ന സമയത്ത് തോന്നുന്നു ഇതിനാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നിട്ട് രണ്ടു കോടിയുടെ വാച്ച് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ കല്യാണത്തിൽ വന്നിരിക്കുന്ന പല സൂപ്പർ സ്റ്റാറുകൾക്കും ഗിഫ്റ്റ് കൊടുത്തതിന്റെ ലിസ്റ്റ് കണ്ടില്ലേ രണ്ട് കോടിയുടെ വാച്ച് അപ്പൊ ഇതിനു വേണ്ടി പോയിരിക്കാണ് സോ യു ആർ മച്ച് മോർ റെസ്പെക്ടഡ് ഡാൻ ദീസ് കൈൻഡ് ഓഫ് പെർഫോമൻസ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് മക്കളെ നിങ്ങൾ വിഷമിക്കരുത് അതൊരു വേറെ ലോകമാണ് അതങ്ങ് വിട്ടേക്കും സാധാരണക്കാരെ കാണും യു ആർ വെരി റിച്ച് വെൻ യു ലുക്ക് അറ്റ് ദ പേഴ്സൺ ഹൂസ് ഓൺ ദ റോഡ് ഒരു സഞ്ചീം തൂക്കി നടക്കുന്ന ഒരു വയസ്സായിട്ടുള്ള എൺപത് വയസ്സായിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ അച്ഛനും ഇതുപോലെ നടന്നിരുന്നല്ലോ എന്നുള്ള തോന്നൽ അവിടെ വരും അത് കാണൂ അത് മനസ്സിലോട്ട് എടുക്കൂ അപ്പോഴാണ് യു ബികം എ ഗുഡ് ഹ്യൂമൻ ബീങ് അല്ലാതെ അത് കണ്ട് ഈ കളമ അവിടെ യു ബികം ഇൻ ഹ്യൂമൻ കാരണം യു ഫോട്ട് അബൌട്ട് യുവർ പാസ്റ്റ് ഇവിടെ ഇവരൊക്കെ അത് മറക്കാണ് ഗ്ലാമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന എന്താണത് സ്റ്റാർ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല ഇന്നവരാരും കണ്ടിട്ടില്ല അതാണ് ഇവിടുത്തെ സ്റ്റാറുകളും അകത്തുള്ള ഡേർട്ട് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല സ്റ്റാറിനകത്ത് ഗ്ലിറ്ററിംഗ് ഉണ്ട് പക്ഷേ അതിന്റെ അകത്ത് എന്താന്നുള്ളത് ഇന്നവരാർക്കും അറിയില്ല അതാണ് ഈ ഫിലിം സ്റ്റാർസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അവരടക്കം അവിടെ മുട്ടുകുത്തി എഴുന്ന കണ്ടിരുന്നു അംബാനിയുടെ കല്യാണത്തിനകത്ത് നമ്മളിപ്പം ഈ ഇടയ്ക്ക് വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫാമിലിയിൽ ഫാമിലിക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞ പോലെ ഇനി എന്താ പലഹാരം ആരുമില്ല അവരും പറയുന്നു കേട്ടപ്പം ഒരു പെൺകുട്ടിയാണ് വിളിച്ചത് അപ്പൊ അവൾക്ക് അച്ഛനില്ല എന്റെ അഡ്മിനോ എന്റെ ക്ലാസ്മേറ്റിന്റെ മോളാണ് അപ്പൊ അവള് വിളിച്ചിട്ട് കരച്ച് കരഞ്ഞ് അത് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു ശരിയാണ് അവൾ അച്ഛനുണ്ടായിരുന്ന സമയത്ത് വാതിൽ ഉറക്കുമ്പോൾ ഇവൾ നോക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ എന്താണെന്നുള്ളത് അതാണ് അവൾ പറഞ്ഞത് എനിക്കൊരു സമോസ ഉണ്ടോ അല്ലെങ്കിൽ ഒരു വടപ്പാവ് ഉണ്ടോ എന്ന് നോക്കിന് ആ കുട്ടിയുടെ ആ ഹോപ്പാണ് നിങ്ങൾ വെള്ളത്തിൽ മുക്കിയിട്ട് കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അനാസ്ഥ ഉണ്ട് അപ്പം നിങ്ങളെന്ന് പറയുന്നത് ഞാൻ ഈ ഗവൺമെൻ്റെ അടുത്താണ് അത് അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ശരി ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഭരണകൂടത്തിനെയാണ് ഞാൻ പറയുന്നത് നിങ്ങളിവിടെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു പോകുന്നു ഉറീത്ത് വെക്കുന്നു കരയുന്നു പിഴിയുന്നു ഇതെല്ലാം കൂടെ ടി വി നല്ല ഷോ ആയിരുന്നു ഓക്കെ പക്ഷെ ഞാൻ അപ്പുറത്ത് കണ്ടതാ അറിയുന്നത് ഇത് കഴിഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ടാവും ആ ഒരു കുട്ടി ഇപ്പം സൂര്യ കുട്ടി ആണെങ്കിൽ പോലും അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കും അത് നിങ്ങൾ വളരുന്നായാലും എന്തായാലും ശരി വീട്ടിലെ അച്ഛനാണ് ബ്രെഡ് ഏണിംഗ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ വരവിന് വേണ്ടി കുട്ടികൾ ഞാൻ പണ്ട് ശ്രീനിവാസൻ ഇവിടെ ആലപ്പുഴയിൽ വെട്ടിക്കൊന്ന് ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടന്നു ഒരു ആർ എസ് എസ് കാരനെയും ഒരു എസ് ഡി പി എക്കാരനെയും ആ ശവ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ട് സ്ഥലത്തും രണ്ട് പെൺകുട്ടികളായിരുന്നു ഏഴും എട്ടും വയസ്സ് പ്രായമുള്ള ചെറിയ കൊച്ചു പെൺകുട്ടികൾ ഫ്രോക്ക് ലീബർ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇവിടെ ശവസംസ്കാരം നടക്കുകയാണ് ഒരുത്തനെ വെട്ടി അതിൻ്റെ നടക്കുന്നു അപ്പുറത്ത് മറ്റേ രണ്ട് വീട്ടിലും കണ്ടത് ഞാൻ നോട്ടീസ് ചെയ്ത് ആ കുട്ടികളെയാണ് ദൈവമേ ഈ കുട്ടികൾ നാളെ തൊട്ടിൽ ഈ അച്ഛന് വേണ്ടി കാത്തിരിക്കുമല്ലോ എന്നുള്ളത് സന്ധ്യ ആയി കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ നാമം ചെല്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടികൾ നോക്കുന്നത് വെളിയിലോട്ടായിരിക്കും അവരുടെ ട്രോമയിൽ നിന്ന് അവർ പുറത്തേക്ക് വരാൻ ചിലപ്പം ഒരുപക്ഷെ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എടുക്കും അച്ഛൻ പോയി എന്നുള്ളത് ഈ സങ്കടമാണ് നമ്മൾ മനുഷ്യന്മാരും മനസ്സിലാക്കേണ്ടത് അല്ല അവിടെ ഡ്രാമാണിക്കുന്നുണ്ട് ചിലത് മന്ത്രിയാണ് പൊങ്കവനാണെന്നും പറഞ്ഞാൽ അവിടെ പോയി കണ്ണീരൊഴിപ്പിക്കുന്നു ഇവരൊക്കെ ഗ്ലിസിനിട്ടിട്ടുള്ള കണ്ണീരാണത് മനസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഇതുപോലെ എടുത്താൽ മരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല വിട്ടുനിറങ്ങി അല്ലെങ്കിൽ പണിയെടുക്കേണ്ടത് നിങ്ങൾ ചെയ്യും നിങ്ങളിതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശരിയാക്കും കാന ക്ലീൻ ചെയ്യണമെങ്കിൽ നിങ്ങളത് ക്ലീൻ ചെയ്യണം അത് നിങ്ങളുടെ ജോലിയാണത് നിങ്ങളെ ഇലക്ഷൻ ചെയ്ത് അവിടെ വെച്ച് വീട്ടിലേക്ക് വിട്ടിരിക്കുന്ന കാറും പത്ര ദിവസം നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്ന് നിങ്ങൾ അവിടെ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ബെനിഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് വെൽഫെയർ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ധാതഗരിയും ദാഷ്ടിയും കാണിക്കല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറെ കുത്തിയ ചേരയും തിരിയെന്ന് കടിക്കുമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കാരണം ജനങ്ങളെ നിങ്ങൾ വല്ലാതെ ഫോഴ്സ് ചെയ്യല്ലേ സപ്രസ് ചെയ്യല്ലേ ജനങ്ങൾ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ കണ്ടു ആ സപ്രഷനാണ് കണ്ടത് കാരണം ഭരിക്കുന്ന ഗവൺമെന്റ് പാർട്ടിക്കാർക്ക് വോട്ട് കിട്ടുന്നില്ല ദാറ്റ് മീൻസ് ദാറ്റ്സ് എ റിസൻമെന്റ് ഓഫ് ദ പബ്ലിക് എന്നുള്ളതാണ് ഇതാണ് ആ മരിച്ചുപോയ ആ വ്യക്തിയുടെ എന്നിട്ടോ തന്റെ കർമ്മം ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സമയങ്ങളിലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ മേജർ ഇഷ്യൂ മേജർ പോർഷൻ ആണ് അതായത് മെസ്പെഷ്യലി കേരള പോലുള്ളത് ആസാം പോലുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ എന്താണ് ക്ലൈമാറ്റിക്കൽ ഡിസാസ്റ്റർ വരുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പ്രളയം മാന്തി തൂഫാൻ ഇതെല്ലാം വരും ഭൂമികളൊക്കെ എന്തും വരും ലാൻഡ് സ്ലൈഡിങ് അപ്പം ഇതൊക്കെ ഡിസാസ്റ്ററിൽ വരുന്നതാണ് ഇതുപോലെ ഇവന്മാർ നേരെയൊക്കെ അത് കാനയിൽ പോയി കുടുങ്ങുന്നത് അതും ഡിസാസ്റ്റർ ആണോ ഇതിനെ മാനേജ് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട് അത് ഡൽഹിയിലും അവിടെയൊക്കെ ഒരു ടീം തന്നെ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ഗവൺമെൻറ് അടുത്ത് പണ്ടാ ബാബു എന്ന് പറഞ്ഞിടത്ത അവിടെ പാടമോള് കുടുങ്ങിയ സമയത്ത് ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള കോപ്രായങ്ങൾ ഇവർ കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാനതിന് കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നാല് മണിക്കൂറിലാ എൻ്റെ ആ ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് മൂന്ന് മില്യൺ ആൾക്കാരാണ് അത് കണ്ടത് കാരണം അവർക്ക് നോളജ് ആയിരുന്നു എന്താണെങ്കിൽ പറഞ്ഞത് ഒരു ഹെലികോപ്റ്റർ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ നമ്മൾ പഠിക്കും വിവരമുള്ളവരെ പഠിച്ചവിടെ ഇരിക്കുന്നത് അല്ല ഈ ബാക്ക്ഡോർ എൻട്രിയും കൊടുത്തിട്ട് നിങ്ങൾ ആ എല്ലാം ചെയർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആളുകൾ മരിക്കും ഇതുപോലെ കുട്ടികൾ കാത്തിരിക്കും അച്ഛന് വേണ്ടി കരയോര് ആ കരച്ചിലിൻ്റെ ശാപം എന്നുള്ളത് നിങ്ങളെപ്പോൾ ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അത് ഇൻഡയറക്ട്ലി ഇറ്റ് എഫക്റ്റ് എഫക്റ്റീവ് യു വിൽ നോട്ട് ഡൈ വെരി പീസ്ഫുള്ളി ഞാൻ കുറച്ച് വികാരമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കും ഉണ്ടായിരുന്നൊരു അച്ഛൻ അച്ഛൻ വരച്ച തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് പക്ഷെ ആ അച്ഛൻ ഞാനൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാനും കാത്തിരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഈ വികാരം എന്താണെന്നുള്ളതും അതിന് നമ്മൾ അത് കുട്ടികളുടെ വികാരമാണത് ആ കുട്ടികളുടെ വികാരത്തിന് നമ്മൾ മാനിക്കണം അപ്പൊ ആ നിങ്ങൾ ഇവിടെ ബാലാവകാശം അത് പറയുന്നുണ്ട് ഈ മരിച്ചുപോയിട്ടുള്ള കുട്ടികളെ കുറിച്ച് ഇന്ന് അവർ ആരെങ്കിലും സംസാരിച്ചിരുന്നോ അവിടെ അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഇതിന് ബാലാവകാശ കമ്മീഷൻ അടക്കം ആ വേദനപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേസെടുത്തിട്ട് ഗവൺമെന്റ് എഗെൻസ്റ്റ് കേസെടുക്കണം ഇതിന്റെ ഉത്തരവാദികളെ അവരും കേസെടുക്കണം മനുഷ്യാവകാശം എന്നൊക്കെ പറയും ഇതൊക്കെ തന്നെയാണ് ആ കുട്ടികൾക്കൊണ്ട് ഒരു മനുഷ്യാവകാശം പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിരത്തിഅറുന്നൂറ് ശമ്പളത്തിന് ഡെയിലി വേജസിന് ഒരു മനുഷ്യൻ നിങ്ങളിപ്പോ ഉള്ള ഒരു ചോദിച്ചാൽ നിങ്ങൾ ഇറങ്ങുന്നു ഒരിക്കലും ഇല്ല ചെയ്യില്ല പക്ഷെ നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് മദ്രാസിൽ തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റി ഒമ്പതല്ല മറ്റേ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് ചാടിയിട്ടുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അതങ്ങ് ബ്ലോക്കായി ബ്ലോക്ക് ആയിട്ട് രാത്രി ഒരു മണിക്ക് എനിക്ക് കണ്ണും കാണാനുള്ള ഒന്നുമില്ല കാരണം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റുകളിലോട്ട് ഈ സമയത്ത് ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടങ്ങ് ചാടി അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഉറപ്പം തോന്നുന്നില്ല അത് ചളിയിലേക്ക് ആ കൂവം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പോകുന്ന സമയത്ത് ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കുമ്പോൾ ഗേറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് സാൻഡാജ് വെച്ച് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കും വെള്ളം വരാതിരിക്കാൻ പക്ഷെ വെള്ളം വേറൊരു സൈഡിൽ ഇവിടെ വന്നു അകത്തേക്ക് അപ്പൊ ഈ ഗെയിം സാൻഡാഗ് എടുത്തു കളഞ്ഞില്ലെങ്കിൽ വെള്ളം പോവില്ല അപ്പൊ നീന്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്റെ ഇതുവരേക്ക് വെള്ളമായിരുന്നു നീന്തി ഞാൻ ഗേറ്റിന്റെ അടുത്തെത്തി റെയിൽ നഗറിലായിരുന്നു അത് കോയമ്പേഡില് അവിടെ എത്തിയപ്പോൾ എന്റെ മോനും എല്ലാവരും കിടന്നു തുടങ്ങുകയാണ് നമുക്കിത് ടെൻഷൻ ഇത് ഇപ്പൊ വെള്ളം കയറി കഴിഞ്ഞാൽ എന്റെ വീട്ടിനകത്തുള്ള പ്രോപ്പർട്ടീസ് മുഴുവൻ പോകും അപ്പഴടുത്തിട്ട് ചാടുമ്പോൾ പോലും അവിടെ എന്താണ് പലരുടെയും വീടുകൾ സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് മനസ്സിലാത്തത് അന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അല്ലെങ്കിൽ അവന വേറെ വല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ വേറെ വല്ല അതെ അല്ലെ സാർ ഒരു കാര്യം പറയട്ടെ അത് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നുണ്ട് അതായത് ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് മനുഷ്യൻ എല്ലാവരും ചെയ്തത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഞാനൊരു മകളാണ് എനിക്കൊരു അച്ഛനുണ്ട് അപ്പം എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്തെങ്കിലും മേടിച്ചോണ്ട് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സാറ് പറഞ്ഞെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ പൈസക്കും സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്ന ഒരു വ്യക്തി അത് പലഹാരം മേടിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ആങ്കർ കരയിപ്പിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ ഇത് രണ്ടുപേരും ഇതിനകത്ത് മോളെ ഇതിനകത്ത് എന്താണെന്നറിയോ നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇന്റർവ്യൂ കാണുന്ന ഓരോരുത്തും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്ന ഇതാണ് ഇവിടെ മനുഷ്യത്വം മരിച്ചുപോയി കഴിഞ്ഞിരിക്കും ഈ കോപ്രായം കാട്ടിയിരുന്ന അവിടുത്തെ മേയർ അടക്കം ഞാൻ പറയുന്നത് ഈ കോപ്രായം കാണിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പോയിട്ട് എന്താണ് എന്താണിതിൻ്റെ സീരിയസ് ആൻ്റെ കുറ്റം എടുത്തിട്ട് അപ്പുറത്തേക്കിട്ടു അപ്പുറത്തേക്കിട്ടു ഇതല്ല വേണ്ടത് നമുക്ക് കുറ്റം പറയാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നിട്ട് ഞാൻ കൈ വാഷ് ചെയ്തിട്ട് പോന്നു എന്നിട്ട് ഞാൻ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഐ എം ഹാപ്പി വിത്ത് മൈ ഹസ്ബൻഡ് എന്നിട്ട് വല്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡോ ബസ്സോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോപ്രായങ്ങളാണ് നിങ്ങളോട് എനിക്ക് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ മതം കേട്ടല്ലേ എന്ന് നിങ്ങൾ ഈ മതം കേട്ടിട്ട് നിന്റെ അത് ചൊറിയാൻ നിൽക്കുന്നുണ്ടോ അത് നമ്മൾ പലയിടത്തും കാണുന്നതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ അറിയാതെ എന്നെ വർഗീയവാദി വർഗീയ വർഗീയനാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഇതുപോലെ അവിടുത്തെ ഒരു ചാനല് ആ ചാനല് പൂട്ടിപ്പോയിരിക്കുന്നു എനിക്കെപ്പോഴും വിഷമം തോന്നുന്നു എന്താണെന്നറിയോ മരിക്കുന്നതും പോയി നമ്മൾ റീത്തും വെച്ച് മൂന്നു ദിവസം കഴിഞ്ഞ് നമ്മളും മറന്നു അത് കഴിഞ്ഞിട്ട് അവ വീട്ടിലൊരു കുട്ടികളും കുട്ടിയുണ്ട് കാരണം ഞാൻ പലപ്പോഴും ഞാൻ മാങ്കുശിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം ഞാൻ എന്റെ വീടിന്റെ മുകളിൽ ആ ഗേറ്റ് ആ ജനലിന്റെ അവിടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു റോഡ് നേരെ മുന്നിലിട്ട് ബസ് വരുന്നതും കാത്തിരിക്കും അച്ഛൻ വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഞാൻ ചെയ്തത് നാളെ എൻ്റെ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അവിടെ ഇരിക്കും കാരണം എന്റെ മനസ്സിലാകുന്നത് കയറിയിട്ടില്ല പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴായിരിക്കും എന്താ കുട്ടി ഇവിടെ ഇരിക്കുന്നത് അച്ഛന് വേണ്ടി കര അപ്പം അമ്മ കരയും അപ്പോഴായിരിക്കും ഈ കുട്ടിയും റിയലൈസ് ചെയ്യുന്ന അച്ഛൻ പോയിരുന്നു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈ ഗവൺമെൻറ്റുകൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് അനുഭവിക്കുന്നത് നാളത്തെ തലമുറയാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിനാണ് ഞാൻ ഇന്നലെ കുറച്ച് വികാരപരിതനായിട്ട് തന്നെ ഞാൻ ആ ടോപ്പിക്കിട്ട് കൊടുത്തു ഈ കാര്യം പറഞ്ഞു നിങ്ങൾക്കറിയോ ആ കുട്ടികളെ ഇനിയും കാത്തിരിക്കും ഈ അച്ഛന് വേണ്ടി ഓടയിലിറങ്ങിയിട്ട് മനുഷ്യന്മാരുടെ കുപ്പ തോണ്ടാൻ വേണ്ടി പോയിട്ടുള്ള എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നിരുന്ന പരുപ്പുവട ഇനി വരില്ല ആരും ും ചിന്തിക്കില്ല സാർന്നല്ല പറഞ്ഞപ്പോഴും ഞാൻ അതിലൊരു അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് നഷ്ടപ്പെട്ടാലാണ് അത് മനസ്സിലാവ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ഇമോഷണൽ ആയത് കാരണം അമ്മ പറയുന്നുണ്ട് ഇനി എന്റെ മകൻ കൊണ്ടുവരില്ല കൊണ്ട് ആ ഒരു പോയിന്റ് ആണ് എനിക്ക് ഇത് അമ്മയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ എന്റെ ഒരു മകൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കാണുന്നത് അന്ന് ഞാൻ ഈ ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ രണ്ടുപേരുടെയും എസ് ഡി പിടേയും മറ്റോരുടെയും മരിച്ചിട്ടുള്ളവരുടെ വീട്ടിലെ ആ രണ്ട് കുട്ടികളാണ് ഞാൻ നോക്കുന്നത് ഈ പാവങ്ങൾ ഇനി വെയിറ്റ് ചെയ്യില്ല അച്ഛന് വേണ്ടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിച്ചിരിക്കുകയാണ് പക്ഷെ അവരുടെ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അവരൊരു ട്രോമ എന്ന് പറയുന്നത് അപ്പം ഇതിനെയൊക്കെയാണ് നമ്മൾ ശക്തമായിട്ട് ഇനി ഗവൺമെന്റിന്റെ അടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യണം നിങ്ങൾ ഭയപ്പെടരുത് ജനങ്ങൾ ഇവിടെ ജനങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നീ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മൂക്കിക്കെറ്റും കാലുകൂടെ കയറ്റുന്നുള്ളൂ ഒരു പുണ്ണാക്കും ഇവർ ചെയ്യില്ല ഇവരൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് പാർട്ടിയാണെങ്കിലും ശരി പാർട്ടി ഇന്നതൊന്നുമില്ല ഏത് പാർട്ടിയാണെങ്കിലും നിങ്ങൾ ആദ്യം ജനങ്ങളെ സേവിക്കും അത് ചെയ്യാതെ എത്ര കുട്ടികളെ കണ്ണീര് നിങ്ങൾ കാണും ആ കുട്ടികൾക്ക് അറിയുന്ന സമയത്ത് നിങ്ങളാരും കണ്ണീരൊപ്പാൻ പോകില്ല കാരണം നിങ്ങൾക്ക് അന്ന് ടി വി ഇല്ല അവിടെ കണ്ണീരൊപ്പാൻ പോവാൻ നാളെ ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ അവിടെ ടി വിരില്ല നിങ്ങൾ ആരും ബോമയ്ക്ക് കൊടുത്തോണ്ട് പോവില്ല അപ്പൊ വീരന്തിര കണ്ണീര് ഒപ്പാൻ പോകുന്നു പോയില്ല ആ കുട്ടികളിലിരുന്ന് കറി ഒറ്റയ്ക്ക് അവര് തന്നെത്താൻ കരഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങും അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമാനിറ്റി എന്നുള്ളത് ഇവിടെക്കെയാണ് മേജർ രവി കുറച്ച് വികാരഭരുതനാവുന്നതും എനിക്ക് എന്റെ വികാരമാണ് ഈ ദേഷ്യമായിട്ടൊക്കെ വരുന്നതൊക്കെ പക്ഷെ ചിലടത്ത് നമ്മള് കണ്ട്രോൾ ചെയ്യുന്നു പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഞാൻ ഞാൻ അച്ഛനെ കണ്ടു അതുകൊണ്ടാണ് അങ്ങനെ സാറിനോട് ഞാനൊരു അച്ഛനാണ് ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ പത്ത് മുപ്പത്തിനാല് വയസ്സായി പക്ഷെ നേരെ മറിച്ച് ഞാൻ കമാൻഡോ ശ്രീരുന്ന സമയത്ത് മോന് രണ്ടു വയസ്സും മൂന്ന് വയസ്സൊക്കെയാണ് ആ സമയത്ത് അവനും ഇതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കുമല്ലോ അപ്പൊ ആ സമയത്ത് എനിക്ക് ഞാൻ മരിച്ചു വെള്ളം വണ്ടിയും വെടിയും കൊണ്ടിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഇതിനെയാണ് ഞാൻ കൊറലിറ്റി നമ്മുടെ ഓരോരുത്തർ ആ കോഴിക്കോട് മരിച്ച സമയത്തും ഞാൻ കുട്ടികളെ നോക്കാം ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഫീലിങ് സോ അതിനൊക്കെ ഉത്തരവാദി ഇവിടെ തൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ നടക്കുന്ന ആ വെറുതെ ഷോഫ് കാണിച്ച് നടക്കുന്ന ഉദ്യോഗസ്ഥരാണ് നാണമണ്ഡപമാർക്കുള്ള ഉളുപ്പില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കുട്ടികളുടെ കണ്ണീരുകൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മേജറോയി സംസാരിക്കുന്നത് വിശ്വസിക്കുന്നു അത് മാത്രല്ല നമ്മുടെ സുരേഷ് ഗോപി സാർ ഇപ്പൊ ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരാളാണ് സുരേഷ് ഗോപി സാറ് സാറും സാർ എല്ലാ കാര്യങ്ങളും സ്വന്തം വീട്ടിൽ എങ്ങനെ സംഭവിക്കുന്നു ഇത് പറയുമ്പോൾ നാളെ നീ ബിജെപി അല്ലേ നീ അതുകൊണ്ട് എങ്ങനെ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും എന്നാൽ അതെ സാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ നമ്മള് പ്രീപ്ലാൻ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം തന്നെ സാറ് പറഞ്ഞിരുന്നു എനിക്കാ തൃശ്ശൂർന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് നോക്കും പക്ഷെ അതിന് കുറെ പേര് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അച്ഛനായി കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഇപ്പൊ കുബൈലൊരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു വീട് വെച്ച് നൽകാന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ നമുക്ക് എത്രയോ പേർക്ക് അറിയില്ലായിരിക്കും ഞാൻ ഇപ്പം ഇരുപത്തൊന്നാം തീയതി ഒരു വീട് ദാനം ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ പോലും അറിയില്ല ഞാൻ അത് ചെയ്യുന്നു ബിക്കോസ് ഇനി അത് പറയുന്നില്ല അവിടത്തേക്ക് അപ്പം ഇതെന്താ വെച്ചാൽ നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന പക്ഷെ ചില സമയത്ത് നമുക്ക് സങ്കടം വരുന്നതെന്ന് അറിയാം ചില ആൾക്കാർ ചില ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എൻ്റെ സങ്കടമാണ് കൊടുക്കാനുള്ള മനസ്സില്ലായിട്ടല്ല മനസ്സുണ്ട് പക്ഷെ ഇതില്ല ഈ മാസത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും വൈ ഐ ഡോണ്ട് ഹാവ് മണി എന്നുള്ളത് അപ്പൊ പിന്നെ ആയിരിക്കും ആ ചോദിക്കുന്ന ആളോട് ഞാൻ പറയും തന്റെ യോഗാടോ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല തന്നെ താൻ അനുഭവിക്കില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും

അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കാർ ആൾക്കാരല്ലെങ്കിൽ അല്ലേ കൊറേ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു സാറിലെ ഞാൻ അച്ഛനെ കണ്ടു അതന്നെ വലിയ കാര്യമാണ് എനിക്ക് സോ നമുക്ക് ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇനി ഉയരങ്ങളിൽ എത്തട്ടെ സർ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റട്ടെ ആശംസിക്കുന്നു താങ്ക് യു സർ നല്ല പണിയാണ് മോളെ